ജമ്മു കാശ്മീരിൽ രണ്ട് ഭീകരവാദികളെ സൈന്യം വധിച്ചു. പരിമ്പോരിയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത്. അതേസമയം ജമ്മുവിൽ വീണ്ടും ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു. കലൂച്ചക് മേഖലയിൽ മൂന്ന് ഡ്രോണുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. തുടർച്ചയായ നാലാം ദിവസമാണ് ജമ്മുവിൻ്റെ ആകാശത്ത് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നത്. വിവരങ്ങളുമായി അരുൺ ശങ്കർ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഏറ്റവും പുതിയ വിവരം രണ്ട് ഭീകരരെ വധിച്ചു എന്നതാണല്ലോ. ഈ ഡ്രോണുകൾ കണ്ട സംഭവവും സ്ഫോടനവും അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡ്രോണുകൾ കണ്ട സംഭവവും ഭീകരവാദികളെ വധിച്ച സംഭവവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. കഴിഞ്ഞ രാത്രിയിലാണ് പരിമ്പോരയിൽ രണ്ട് ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചത്. ഇവരിൽ നിന്ന് തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുന്ദർബനി മേഖലയിൽ നടന്ന വെടിവെയ്പ്പിൽ ഒരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ ആയുധധാരിയായ ഒരാളെ കാണുകയും തുടർന്ന് നടത്തിയ വെടിവെയ്പ്പിലാണ് ഒരു സൈനികന് പരിക്കേറ്റത്. പരിക്ക് നിസാരമാണെന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും തുടർച്ചയായ നാലാം ദിവസമാണ് ജമ്മുവിൻ്റെ ആകാശത്ത് ഡ്രോണുകൾ ഭീഷണി ഉയർത്തുന്നത്. കാലുച്ചക് മേഖലയിലാണ് കഴിഞ്ഞ രാത്രിയിൽ പുലർച്ചെ ഡ്രോണുകൾ കണ്ടത്. ഇവ എവിടെ നിന്ന് എത്തിയത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. തിരച്ചിൽ തുടരുന്നുണ്ട്. ഡ്രോണുകൾ തുടർച്ചയായ നാലാം ദിവസവും കണ്ടതിനെ തുടർന്ന് മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഡ്രോൺ ആക്രമണവും അതിനുശേഷം തുടർച്ചയായി ജമ്മു ആകാശത്ത് ഡ്രോണുകൾ കാണുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയൊരു ഡ്രോൺ പ്രതിരോധ നയം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വ്യോമസേനയ്ക്കായിരിക്കും ഒരു നയം തയ്യാറാക്കുന്നതിനുള്ള ചുമതല. അതോടൊപ്പം തന്നെ ഇത് നടപ്പിലാക്കുന്നതിൻ്റെ ചുമതലയും വ്യോമസേനയ്ക്കായിരിക്കും. വ്യോമസേനയായിരിക്കും നോഡൽ ഏജൻസി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ രാജ്യത്ത് ആഭ്യന്തരമായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് മന്ത്രാലയം ഒരു നയം രൂപീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതിരോധ നയത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിലുള്ള സൈനിക കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഒരു ഡ്രോൺ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ മേഖലയിലാണ് ഈ മേഖലയിൽ ഡ്രോണുകൾ വരും ദിവസങ്ങളിൽ ഒരു ഭീഷണി ഉയർത്തിയേക്കാം എന്നുള്ളതാണ് സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് ഈ മേഖലയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് എത്രയും വേഗം ഡ്രോൺ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തും എന്നാണ്.